ആയിരിക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ, അതും അറബിക് സ്റ്റൈലില്. പിന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വീഡിയോയിലോട്ട് കിടക്കണേ. ഒരു അടിപൊളി രാവിലെ തന്നെ രണ്ട് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂരാന്നും കുടുതാന്നും ടൂണാന്നും പല പേരിട്ടതിന് വിളിക്കും. ഇത് തിന്നുന്നത് വളരെ നല്ലതാണ്. HB അതായത് ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക്, അയൺ കുറവുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിഷും കൂടിയാണിത്. അപ്പോൾ ഇത് ആദ്യം എനിക്ക് നേരൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരുവിധം എല്ലാം പഠിക്കുന്നത്. ക്ലീനിങ് വാഷിങ് അങ്ങനെയുള്ളതൊക്കെ അറിയെങ്കിൽ കൂടി കുക്കിങ്ങൊക്കെ മെയിനായിട്ട് പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു മീൻ നേരാക്കാൻ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ നാത്തോനാണ്, അതായത് ഇക്കാൻ്റെ സിസ്റ്റർ. അപ്പോൾ എന്തായാലും താത്താനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഞാൻ ഈ ഒരു പണി ഏറ്റെടുത്തിരിക്കുകയാണ്. സാധാരണ ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാറ്. ഇത് ഫ്രഷ് സാധനം കിട്ടിയൊക്കെ വെക്കുമ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഞാൻ തന്നെ അത് ഏറ്റെടുത്തു വൃത്തിയാക്കാൻ. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, വെള്ളച്ചൂര എന്നൊക്കെയാണ് ഇതിന് പറയണത്. അങ്ങനെ ഞാൻ വേഗം തന്നെ അത് രണ്ട് നേരമാക്കി എടുത്തു. സത്യം പറഞ്ഞാൽ കൂടുതൽ കിട്ടി എന്താ ചെയ്യാന്നുള്ളൊരു പിടുത്തമില്ല. കാരണം അച്ചാറ്, ബിരിയാണി, പിന്നെന്താ ഫിഷ് ഫ്രൈ, കറി, തേങ്ങ അരച്ചിട്ടും മുളക് അരച്ചിട്ടും എങ്ങനെ പറയുക, എല്ലാ ടൈപ്പും നമുക്കിത് വെക്കാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് വലിയ പീസ് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹാർഡ് പോലെ ആയിരിക്കും. അപ്പോൾ കറി വെക്കണതാണ് എനിക്കിഷ്ടം. അതും തേങ്ങ ഒക്കെ അരച്ച് മല്ലിയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ മീൻ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അത് നന്നായി കഴുകിയെടുത്ത് കറിക്കും ബിരിയാണിക്കും ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മസാല ആക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഫിഷ് മസാലയാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അധികം മഞ്ഞൾപ്പൊടി വേണ്ട. എന്നിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഇട്ട പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം മീനുമ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് വലിയജീരകം, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് മസാലയാണ് കിട്ടുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ബിരിയാണിക്കുള്ള പീസുകളൊക്കെയാണ് എടുത്ത് വെച്ചുള്ളത്. അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് ഇത് ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് പീസ് അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബിരിയാണിക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ച് ഇനി അത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടത്. ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാൻ ബിരിയാണിക്ക് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ല ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. അതിനൊപ്പം തന്നെ ഞാൻ റൈസ് സെറ്റാക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഒരു വലിയ പാത്രം എടുത്ത് വെള്ളം വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ്, 1/2 kg നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 2-3 പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഓൾ സ്പൈസസ്, ജീരകം, കുരുമുളക്, ഏലക്കായ, അങ്ങനെ എല്ലാം വരുന്നത്. അപ്പോൾ ഇനി വേഗം ഇത് ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് വെറും 2 glass എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേഗം വെന്തു. എന്നിട്ട് ഞാനിത് വാരക്കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബിരിയാണിക്കുള്ളതൊക്കെ സെറ്റാക്കി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സാലഡും ഉണ്ട്, കച്ചമ്പറും ഉണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ മഞ്ഞ കളറ് ചേർക്കുന്നില്ല, അതിൻ്റെ പകരമായിട്ട് കുങ്കുമ പൂവാണ് ചേർക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ഫ്രൈ പാൻ, ഈ കുറച്ചൊക്കെ വലുപ്പമുള്ള ഒരു ഇതെടുക്കണ നല്ലത്, അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ഓയിലാണ് ആദ്യം ചേർത്തത്. എന്നിട്ട് അതിൽ കൂടെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് എന്നിട്ട് പിന്നെ ഞാൻ സ്പൈസസ് ഇട്ട്. അറബിക് മസാല കിട്ടും, സ്പൈസസ് ആക്കിയിട്ടും കിട്ടും, പൊടികളായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള സബോള, ഒരു 3 sabolas ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. വഴറ്റുംതോറും നല്ല ടേസ്റ്റ് കൂടും. അതിലേക്ക് കറി വേപ്പിലയാണ്, അത് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഞാൻ തക്കാളി ചേർത്തു. തക്കാളി 1 oz ഞാൻ എടുത്തിട്ടുള്ളത്. അത് അധികം പഴുക്കാത്ത കാരണമാണ് വെറുങ്ങലിച്ച് പൊലിക്കെടുക്കുന്നത് തോന്നുന്നത്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളക് ഞാൻ വെറുതെ അങ്ങനെ ഇടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരുവിധം അറബിക് സ്റ്റൈലൊക്കെ. അങ്ങനെ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ അറബിക് മസാല, പിന്നെ ഈ ബിരിയാണി മസാല എല്ലാം കൂടിയിട്ടാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, അപ്പോൾ വറ്റാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മസാല ഒന്ന് വേൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു 1 cup തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. കുറച്ച് എരിവുണ്ട്, അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ നല്ല 1 tbsp 1/2 kg നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തൊരു 6 pieces ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3 pieces ഞാൻ ആ മസാലയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാം. അതിൽ കൂടെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ചേർക്കുകയാണ്. കുറേ നേരം ഇരുന്ന കാരണം തോന്നുന്നു കട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൈസും കൂടി ഞാൻ അതിൽ വെച്ച് എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി 3 pieces കൂടി അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 tsp നെയ്യും കൂടി അതിൻ്റെ മേലെ കൂടെ തൂകിയിട്ടുണ്ട്.
എന്നിട്ട് നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുള്ള കുങ്കുമപ്പൂവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞ കളർ വേറെ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല, ഇതന്നെ അത്യാവശ്യം കളറുണ്ടായിരിക്കും. അങ്ങനെ ഇതൊന്നൊരു 5 മിനിറ്റ് മൂടി വെക്കുക, അപ്പോഴത്തേ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. അങ്ങനെ റൈസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, സവോള ഇതൊക്കെ ഒന്ന് മുരിപ്പിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കച്ചമ്പറി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ തക്കാളി, സബോള, മല്ലിച്ചപ്പും മുളകൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി സബോള, കുക്കുംബർ, ക്യാരറ്റ്, വൈൽഡ് കാബേജ് ആണ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി വേണം ചെയ്യാൻ. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് കൂടി ചേർക്കുക. നാരങ്ങയും പിഴിയാതെ നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ തണുപ്പോട് കൂടിയിട്ട് തന്നെ നമുക്കതിലേക്ക് കഴിക്കാം. അങ്ങനെ അവിടെ റൈസ് സെറ്റായത് ഞാൻ ഒരു ട്രേയിലേക്ക് മാറ്റിയാണ്. ഞാൻ വല്ലാണ്ട് മിക്സാക്കണില്ല, കാരണം എല്ലാം കൂടി മിക്സായാൽ ഫുൾ മസാല ഇരിക്കും. അപ്പോൾ വൈറ്റ് റൈസും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കുമ്പോൾ തിന്നാനൊരു പ്രത്യേക രസമാണ്. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കിങ് ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നാവിൽ പോണില്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കിട്ടിയേക്കുമ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്ന പ്ലാനിങ് വന്നത്. ഇപ്പോൾ ഇത് ഞാൻ കഴിച്ച് വെക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നിൽക്ക വന്ന് കഴിച്ചാലേ അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് അറിയുള്ളൂ. ഇപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. എന്തായാലും ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണരുത്. സബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.